ഹലോ പീപ്പിൾ, എൻ്റെ പേര് മാർവൻ ആൻഡ് ഞാൻ കപ്പൽ ഓടിക്കുന്ന ഒരു നാവിഗേഷൻ ഓഫീസറാണ്. ആൻഡ് ദിസ് ഈസ് മൈ സ്റ്റോറി. ഇന്ന് നമ്മുടെ ഒന്നാമത്തെ ദിവസമാണ്. ഇനി അങ്ങോട്ടുള്ള 150 ദിവസങ്ങളിൽ ഈ കപ്പലായിരിക്കും എൻ്റെ വീട്. ആൻഡ് ഈ കപ്പലിലുള്ള 24 പേരായിരിക്കും എൻ്റെ ഫാമിലി. അപ്പോൾ കടലിൻ്റെയും കപ്പലിൻ്റെയും പിന്നെ എൻ്റെയും വിശേഷങ്ങൾ അറിയാൻ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ കഥയുടെ തുടക്കം കോഴിക്കോട് നിന്നാണ്. നമ്മുടെ കപ്പലുള്ളത് മൗറീഷ്യസിലും ഞാനുള്ളത് കോഴിക്കോടുമാണ്. അപ്പോൾ അത് തന്നെ ആവട്ടെ നമ്മുടെ ആദ്യത്തെ വീഡിയോ, കപ്പലോടിക്കാൻ മൗറീഷ്യസിലേക്ക്, ഡേ 1 അറ്റ് സീ. അപ്പോൾ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു, യാത്ര പറച്ചിലുകളൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ എയർപോർട്ടിലോട്ടുള്ള യാത്രയിൽ അധികം ആരോടൊന്നും സംസാരിച്ചില്ല. ഇനി അടുത്ത 6 മാസത്തേക്ക് എനിക്ക് നഷ്ടപ്പെടാൻ പോകുന്ന ജനനങ്ങളും മരണങ്ങളും കല്യാണങ്ങളും ആഘോഷങ്ങളും എന്തിന്? ഇനി അടുത്ത 6 മാസത്തേക്ക് മലയാളം പോലും നേരിട്ട് ഒരാളോട് പറയാൻ പറ്റില്ല എന്നൊക്കെ ആലോചിക്കുമ്പോൾ മൂടൊക്കെ പോയി. പക്ഷേ അതൊക്കെ തന്നെയാണ് എല്ലാ സെയിലേഴ്സിൻ്റെയും അവസ്ഥ. ഏകദേശം രാത്രി 7 മണിക്കാണ് നമ്മൾ കരിപ്പൂരിൽ നിന്ന് ഫ്ലൈറ്റ് കയറിയത്. മുംബൈയിലേക്ക് ഏകദേശം 2 മണിക്കൂർ യാത്രയും അവിടെ നിന്ന് മൗറീഷ്യസിലേക്ക് ഏകദേശം 6 മണിക്കൂറുമാണ് നമ്മുടെ യാത്ര. ഏകദേശം രാവിലെ പിറ്റേന്ന് 8 മണി ആയപ്പോൾ നമ്മൾ മൗറീഷ്യസിലെത്തി. തംസപ്പും കൊടുത്ത് നമ്മൾ പാക്ക് ചെയ്ത് വിട്ട ലഗേജ് കിട്ടിയത് പീസ് പീസായിട്ടാണ്. ലഗേജൊക്കെ പെറുക്കിയെടുത്ത് പുറത്ത് വന്നപ്പോൾ ഓൾറെഡി നമ്മുടെ ഏജൻറ്റ് നമ്മളെ കാത്തു നിൽക്കുന്നുണ്ട്. ഏജൻറ്റ് നമ്മളെ നേരെ ഹോട്ടലിലേക്ക് കൊണ്ടുപോകും. നമ്മുടെ ഷിപ്പ് വരിക നാളെ രാവിലെയാണ്. അപ്പം ഇന്നൊരു ദിവസത്തേക്ക് നമ്മൾ ഇവിടെ ഹോട്ടലിലാണ് സ്റ്റേ. എന്നിട്ട് നാളെ രാവിലെ ഏർലി മോർണിംഗ് നമ്മൾ ഷിപ്പിലോട്ട് പോകും. മുംബൈയിലെ ലേ ഓവർ ഭയങ്കര ലോങ് ആയതുകൊണ്ട് തന്നെ ഭയങ്കര ടയേർഡാണ്. അപ്പം മാക്സിമം റെസ്റ്റ് എടുത്തിട്ട് നാളെ രാവിലെ നമുക്ക് ഷിപ്പ് ജോയിൻ ചെയ്യണം. മൗറീഷ്യസിലെ പോർട്ട് ലൂയിസിലാണ് ഇപ്പോൾ നമ്മളെ ഷിപ്പ് ഉള്ളത്. ആൻഡ് ജോയിൻ ചെയ്ത ഉടനെ തന്നെ നമ്മൾ ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ റെസ്റ്റ് എടുക്കേണ്ടത് ഒരു മസ്റ്റാണ്. ഇനി അടുത്ത 6 മാസത്തേക്ക് ഹൈ സ്പീഡ് ഇൻ്റർനെറ്റ് ഒന്നും കിട്ടില്ല എന്നുള്ളതുകൊണ്ട് തന്നെ കുറച്ച് നേരം അവസാനമായിട്ട് ഹൈ സ്പീഡ് ഇൻ്റർനെറ്റ് കുറച്ച് യൂസ് ചെയ്തിട്ട് റെസ്റ്റ് എടുക്കാം. പറഞ്ഞ പോലെ തന്നെ രാവിലെ 8 മണിയായപ്പോൾ നമ്മുടെ ഏജൻറ്റ് നമ്മളെ കൊണ്ടുപോകാൻ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഷിപ്പ് നമ്മുടെ പോർട്ടിലും എത്തിയിട്ടുണ്ട്. പുതിയ ഷിപ്പ് ജോയിൻ ചെയ്യുന്നതിൻ്റെ ടെൻഷനും സ്ട്രെസ്സും ഒക്കെ കാരണം മൗറീഷ്യസൊന്നും അധികം എക്സ്പ്ലോർ ചെയ്യാൻ നിന്നില്ല. പിന്നെ അധികം മലകളും പച്ചപ്പും ബീച്ചുകളും ഒക്കെ ആയതുകൊണ്ട് തന്നെ എനിക്ക് അധികം എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇതാണ് നമ്മുടെ കപ്പൽ. ഏകദേശം 300 മീറ്ററോളം നീളമുള്ള 65,000 horsepower ഏകദേശം ഒരേ സമയം 10,000 കണ്ടെയ്നേഴ്സ് ഒറ്റ ടൈമിൽ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു പടുകൂറ്റൻ കണ്ടെയ്നർ ഷിപ്പ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഷിപ്പ് ജോയിൻ ചെയ്തു. ആൻഡ് ഇതാണ് നമുക്ക് താൽക്കാലികമായിട്ട് തന്ന റൂം. നമ്മൾ റിലീവ് ചെയ്യുന്ന ഓഫീസർ, അതായത് നമ്മൾ പകരക്കാരനായി വന്ന ഓഫീസർ റൂം വെക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതാണ്. നമ്മളിപ്പോൾ ഉള്ളത് കാർഗോ വാച്ചിലാണ്. ഇവിടെ നല്ല മഴയാണ്. അപ്പോൾ ഒരു കാർഗോ വാച്ച് ഓഫീസർ ആകുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല മഴയും വെയിലും ഒക്കെ കൊള്ളേണ്ടി വരും. 12 മണിക്കൂർ നമ്മൾ ഡെക്കിലാണ് ഉണ്ടാവുക നമ്മുടെ ഡ്യൂട്ടി ടൈമിൽ. ഇപ്പോൾ കാർഗോടെ മോണിറ്റർ ചെയ്യണം, അതുപോലെ നമ്മുടെ ഷിപ്പിൻ്റെ മൂറിംഗ് ലൈൻസ് ചെക്ക് ചെയ്യണം, അതുപോലെ നമ്മളെ ഷിപ്പിൽ സെക്യൂരിറ്റി റൗണ്ട്സ് ഇടയ്ക്കിടയ്ക്ക് എടുക്കണം, എല്ലാം ഓക്കെ ആണെന്ന് നോക്കണം, ഷിപ്പിലും കാർഗോക്കും ഒന്നും ഡാമേജ് ഇല്ല നോക്കണം, കണ്ടെയ്നർ കറക്റ്റ് ആണോ ലോഡ് ചെയ്തത് നോക്കണം. അങ്ങനെ ഒരുപാട് ജോലിയുണ്ട് ഒരു ഡ്യൂട്ടി ഓഫീസറിന്. പിന്നെ അതുപോലെ പോട്ടുന്ന ആൾക്കാർ വരുമ്പം അവരുമായിട്ട് ഡീൽ ചെയ്യണം. അപ്പോൾ നമ്മളായിരിക്കും ഡ്യൂട്ടി ഓഫീസർ. ഇപ്പം നമ്മൾ ഡ്യൂട്ടി ഓഫീസർ ആകുമ്പോൾ നമ്മളാണ് പോയിൻറ്റ് പേഴ്സൺ എല്ലാത്തിനും. എല്ലാവരും ആദ്യം ചോദിക്കുക ഡ്യൂട്ടി ഓഫീസറാണ്. അപ്പം 12 മണിക്കൂർ ഷിപ്പ് നമ്മുടെ അണ്ടറിലാണ്. ഓക്കെ, എന്തെങ്കിലും എമർജൻസിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ നമ്മൾ ചീഫ് മേറ്റിനെ ആദ്യം വിളിക്കും. ഇനിയിപ്പോൾ ചീഫ് മേറ്റിനും അതായത് ചീഫ് ഓഫീസറിനും ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത കാര്യമാണെങ്കിൽ പുള്ളി ക്യാപ്റ്റനെ വിളിക്കും. ഒരു കോമൺ ആയിട്ടുള്ള മിസ്കൺസെപ്ഷനാണ് ഒരു നാവിഗേഷൻ ഓഫീസർ കപ്പൽ ഓടിക്കുക മാത്രമാണ് ചെയ്യാന്നുള്ളത്. അത് ശരിക്കും നമ്മുടെ 40% ജോലി മാത്രമാണ്. ബാക്കി 40% നമ്മുടെ ഷിപ്പ് പോർട്ടിൽ വരുമ്പം നമ്മളെന്താവും, ഡ്യൂട്ടി ഓഫീസറാവും, അതായത് കാർഗോ വാച്ച് കീപ്പിംഗ് ഓഫീസറാവും. അത് ഞാനും സെക്കൻഡ് ഓഫീസറുമാണ് ചെയ്യുക. ഞങ്ങൾ 24 മണിക്കൂർ 12 മണിക്കൂർ സ്പ്ലിറ്റ് ആക്കിയിട്ടാണ് ഡിവൈഡ് ചെയ്യുക. 6 മണിക്കൂർ ജോലി, 6 മണിക്കൂർ റെസ്റ്റ്, പിന്നെ 6 മണിക്കൂർ ജോലി, 6 മണിക്കൂർ റെസ്റ്റ്. അങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി. അപ്പം
അത് മിനിമം 12 മണിക്കൂറും മാക്സിമം പിന്നെ ദൈവത്തിന് അറിയാം എത്രത്തോളം ആവുന്നുള്ളത്. പിന്നെ ബാക്കി 10% എൻ്റെ അഡീഷണൽ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഈ ഫയർ ഫൈറ്റിംഗ് എക്യുപ്മെന്റ്സിന്റെ മെയിൻ്റനൻസ് ആൻഡ് ഇൻസ്പെക്ഷൻസ് ആണ്. പിന്നെ അതിന് പുറമെ കുറെ പേപ്പർ വർക്ക്സ് ഉണ്ട്, പോട്ട് പേപ്പേഴ്സ് ഉണ്ട്, ഡ്രിൽസ് ഉണ്ട്, ഫെമിലറൈസേഷൻ ഉണ്ട്, അങ്ങനെ ആ ലിസ്റ്റ് ഒരുപാടുണ്ട്. അപ്പോൾ ഒരിക്കലും ഒരു നാവിഗേഷൻ ഓഫീസർ കപ്പൽ ഓടിക്കുക മാത്രമല്ല ചെയ്യുക, നമ്മുടെ ഈ ഷിപ്പിൽ നമുക്ക് എൻഡ്ലെസ് ലിസ്റ്റ് ഓഫ് ഡ്യൂട്ടീസ് ഉണ്ട്. ഞാനിപ്പോൾ ഉള്ളത് ഫോർവേഡ് സ്റ്റേഷനിലാണ്. ഫൈനലി നമ്മൾ അങ്ങനെ പോർട്ടിൽ നിന്ന് പോവുകയാണ്. അപ്പോൾ പോർട്ടിൽ നിന്ന് നമ്മൾ ഡിപ്പാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഷിപ്പിനെ പോർട്ടുമായിട്ട് കെട്ടി നിർത്താൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന വലിയ മൂറിംഗ് റോപ്പുകളുണ്ട്. അത് നമ്മൾ അയച്ച് തിരിച്ച് ഷിപ്പിലോട്ട് എടുക്കണം. അതാണ് മൂറിംഗ് സ്റ്റേഷൻ. അപ്പോൾ അതൊരു വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു ഓപ്പറേഷനാണ്. അതുകൊണ്ട് തന്നെ സ്റ്റേഷനിൽ ഒരു ഓഫീസർ എപ്പോഴും വേണം. അപ്പം ഞാനിപ്പോൾ ഉള്ളത് ഫോർവേഡ് സ്റ്റേഷനിലാണ്. അതുപോലെ നമ്മുടെ ആഫ്റ്റിൽ നമ്മുടെ കപ്പലിൽ ഏറ്റവും ബാക്കിൽ സെക്കൻഡ് ഓഫീസർ ഉണ്ട്. പുള്ളിയാണ് അവിടെ സ്റ്റേഷൻ നോക്കുന്നത്. നമ്മൾ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി 2-3 അസിസ്റ്റൻസ് ഉണ്ട്, ABമാരും OSമാരും ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ റോപ്പെല്ലാം എടുത്ത് എല്ലാം സെക്യൂർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ റോപ്പുകളൊക്കെ തന്നെ വളരെ വലിയ റോപ്പുകളാണ്. ഒരു 300 മീറ്റർ ഉള്ള കപ്പലിനെ കെട്ടി നിർത്തണം. അപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇങ്ങനത്തെ ഏകദേശം 5 റോപ്പ് നമുക്ക് വിഞ്ചിലായിട്ടുണ്ട്. അതായത് ഈ വിഞ്ച് എന്ന് പറയുന്ന ഈ സംഭവമാണ് നമ്മുടെ വിഞ്ച്. അപ്പോൾ അതിൽ നമുക്ക് ഏകദേശം 5 റോപ്പുകളും പിന്നെ ലൂസായിട്ട് നമുക്ക് 2-3 റോപ്പുകളും ഉണ്ട്. നമുക്ക് അഡീഷണലി വേണമെങ്കിൽ താഴത്തു നിന്ന് എടുക്കാം. ഈ ലൂസായി കിടക്കുന്ന റോപ്പ് നമ്മൾ അഡീഷണൽ ആയിട്ട് ഇടുന്ന റോപ്പ്സ് ആണ്. അത് ക്യാപ്റ്റൻ്റെ ഒരു ഐഡിയ പോലെയൊക്കെയാണ് പുള്ളി ചെയ്യുക. നമ്മൾ പോകുന്ന പോർട്ടിൽ എത്രത്തോളം കാറ്റുണ്ട് അത് നമ്മളോട് ക്യാപ്റ്റൻ പറയും എത്രണം വേണമെന്ന്. അത് നമ്മൾ അതുപോലെ തന്നെ ചെയ്യും. അപ്പോൾ നമ്മൾ എല്ലാ സാധനങ്ങളും സെക്യൂർ ചെയ്തിട്ടുണ്ട്. നമ്മൾ റെഡി ടു ഗോ ഫോർ സീ ആണ്. എല്ലാം സെക്യൂർ ചെയ്ത് നല്ല കാറ്റും ഹെവി റഫ് സീ ഒക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാം പക്കയായിട്ട് സെക്യൂർ ചെയ്ത് വെച്ചതിന് ശേഷമാണ് നമ്മളിവിടെ നിന്ന് പോവുള്ളൂ. അപ്പം ക്യാപ്റ്റൻ ബ്രിഡ്ജിലുണ്ട്, നമ്മളെ വെയിറ്റിംഗ് ആണ്. അപ്പോൾ പുള്ളിയെ നമ്മൾ റിലീവ് ചെയ്യണം. അപ്പോൾ പുള്ളിയാണ് ഇപ്പം കപ്പൽ ഓടിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ സ്റ്റേഷനൊക്കെ കഴിഞ്ഞ് ചേഞ്ചൊക്കെ ചെയ്ത് ഒന്ന് ഫ്രഷായി ക്യാപ്റ്റൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ വാച്ച് എടുക്കണം. ക്യാപ്റ്റൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് കോൺ വാങ്ങാം, അതായത് ഷിപ്പിൻ്റെ കൺട്രോൾ. അങ്ങനെ നമ്മൾ ക്യാപ്റ്റൻ്റെ കയ്യിൽ നിന്ന് വാച്ച് എടുത്തു. കാര്യമായിട്ട് ട്രാഫിക്കും കാര്യങ്ങളൊന്നുമില്ല, സ്മൂത്ത് സെയിലിംഗ് ആണ്. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ കപ്പലിൻ്റെ സ്റ്റിയറിങ്ങിൻ്റെ അവിടെ എന്താ ആളില്ലാത്തതെന്ന്. നോർമലി കപ്പലിൻ്റെ സ്റ്റിയറിങ് അതായത് ഹെൽമ് യൂസ് ചെയ്യലും നമ്മൾ വളരെ ക്രിട്ടിക്കലായിട്ടുള്ള മനുവേഴ്സിലും അപ്രോച്ചുകളിലൊക്കെ മാത്രമാണ്. 90% ഓഫ് ദ ടൈം 90% സമയങ്ങളിലും നമ്മൾ ഓട്ടോ പൈലറ്റിലാണ് കപ്പൽ ഓടിക്കുക. നമ്മൾ ജസ്റ്റ് ഡയറക്ഷൻ സെറ്റ് ചെയ്യുക. ഈ 360 ഡിഗ്രിയിൽ നമ്മൾ ഏത് ദിശയാണ് നമുക്ക് വേണ്ടതെന്ന് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ കപ്പൽ തന്നെ ആ കോഴ്സ് സ്റ്റിയർ ചെയ്യും. അപ്പം നമുക്ക് 2 ഓട്ടോ പൈലറ്റുകളുണ്ട്. അതുപോലെ തന്നെ നമ്മൾ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് 2 പമ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങളധികം ഞാൻ ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ദിസ് ഈസ് മർവിൻ സൈനിങ് ഓഫ്.